ഇരുട്ട് മാറുന്നു, സൂര്യൻ ചിരിച്ചു തുടങ്ങി, പ്രളയത്തിന് അറുതിയായി. എല്ലാവർക്കും ഒരു നന്മയുടെ ആശംസയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ നാളുകളിൽ ബോട്ടും വള്ളവും വിട്ടുകൊടുക്ക. ബോട്ട് ഉടമസ്ഥർക്ക്, വള്ളത്തിന്റെ ഉടമസ്ഥർക്ക്, ടോറസും ടിപ്പർ ലോറിയും വിട്ടുകൊടുക്ക. അതിലെ ഉടമസ്ഥർക്ക് ജീവൻ പണയം വെച്ചും രക്ഷാകർമ്മങ്ങളിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കൊരു പ്രത്യേകതയുണ്ട്, ദുരിതം വരുമ്പോൾ ഒരുമിച്ച് കൂടും, സൂര്യൻ തെളിഞ്ഞാൽ നമ്മളതെല്ലാം മറക്കും. ഇനിയാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ സഹായം ആവശ്യം, ബന്ധങ്ങൾ തകർന്നവർക്ക് നമ്മുടെ സഹായം ആവശ്യം. ഈ നാളുകളിൽ മലയാളി ഒരുമിച്ച് ചെന്നാൽ എന്തും നേടാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു. ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാർ, അതിനേക്കാൾ ഉപരിയായി ഇതിൽ പങ്കെടുത്ത ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ, അതിലെ യുവജനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, എല്ലാവരും കരം കോർത്തു. നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു. എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ സല്യൂട്ട്. ഒരു കാര്യം കൂടി നിമിഷം നമുക്ക് ഓർക്കാം, കേരളം കുറെ നാളുകളായി അന്ധകാരത്തിലാണ്. മഴ കൊണ്ട് മാത്രമല്ല, നമ്മളുടെ വില കുറഞ്ഞ താന്ന ചാനൽ ചർച്ചകൾ, നമ്മുടെ സന്ധികളിലെ പ്രാർത്ഥനാ സമയം പോലും അപഹരിച്ച് ചില മതങ്ങളെ പ്രത്യേകിച്ച് ഇല്ലാതാക്കാൻ, കുമ്പസാരമെന്ന കൂതാശ പോലും വേണ്ടെന്ന് വെക്കാൻ തക്ക വിധത്തില് മനുഷ്യനെ പ്രേരിപ്പിച്ച വൃത്തികെട്ട ചാനൽ ചർച്ചകൾ, ഓരോ സന്ധിയിലും നമ്മുടെ കുടുംബങ്ങളെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളെ മലിനമാക്കിയ സംവാദങ്ങൾ ചാനലുകൾ, വിലപ്പെട്ട സമയം വില കുറഞ്ഞ ഈ പ്രോഗ്രാമിനു വേണ്ടി നമ്മൾ പങ്കുവച്ചു. എല്ലാവരെയും വിധിക്കുവാൻ, എല്ലാവരെയും കുറ്റക്കാരായി കാണുവാൻ നമ്മളൊക്കെ ജഡ്ജിമാരായ ദിവസങ്ങൾ, അതിന്റെ മേൽ ഒരു വെള്ളത്തിന്റെ കരികൾ നടന്നിരിക്കുന്നു, ഒരു ശുദ്ധീകരണം നടന്നിരിക്കുന്നു. ഹിന്ദുക്കൾ അവരുടെ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും സന്ധികളിൽ വായനാപൂർവ്വം മടങ്ങണം. ക്രൈസ്തവർ അവരുടെ വിശുദ്ധ ബൈബിളിലേക്ക് വായനയോടെ മടങ്ങണം. ഇസ്ലാമത്തിൽപ്പെട്ടവർ പരിശുദ്ധ ഖുർആനിലേക്ക് ജ്ഞാനപൂർവ്വം നീങ്ങണം. 25 വർഷം മുമ്പ് വരെ നമ്മുടെ കാരണന്മാരോട് വിശുദ്ധ പാരമ്പര്യങ്ങൾ ഇന്ന് ഇല്ലാതായി. എല്ലാത്തിന്റെയും ഒരു മാലിന്യം കേരളത്തിൽ കൂമ്പടിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഒരു തിരിച്ചറിവ്, ഒരു വീണ്ടും വിചാരം. മുടങ്ങിയ പ്രാർത്ഥനകളിലേക്ക് തിരിച്ചു പോകാം, മതപരമായ പരിശീലനങ്ങളിലേക്ക് തിരിച്ചു പോകാം, മത പാരമ്പര്യങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. പാവങ്ങളുടെ കണ്ണീരപ്പം നമുക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യാം. ബിൽസ് പാക്കിലിരിക്കുമ്പോൾ രാജകുമാരനാണ്, ദിനേശ് വീടി കൂട്ടിലിരിക്കുമ്പോൾ പാവപ്പെട്ടവനാണ്. പക്ഷേ തീ കത്തിയാൽ ബിൽസും ചാരും, ദിനേശ് വീടിയും ചാരും, ചാരമൊക്കെയും ചാരും. ബിൽസ് പോലെ തന്നെ പണക്കാരുണ്ട്, ദിനേശ് വീടി പോലെ തന്നെ പാവപ്പെട്ടവരുണ്ട്. ഒരു പ്രളയത്തിൽ എല്ലാവരും ചാരമൊക്കെയും ചാരും. കറുത്തവന് തൊലുപൊട്ടിയാൽ അകത്ത് താറും, വെളുത്തവന് തൊലുപൊട്ടിയാൽ അകത്ത് പാലുമല്ല. എല്ലാവർക്കും ഒരേ ചുമന്ന ചോര. ആ തിരിച്ചറിവിന്റെ നാളുകളായിരുന്നു ഈ ദിവസങ്ങൾ. ഈ തിരിച്ചറിവിന്റെ നാളുകളിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചു. ഞാൻ ആദ്യം ഇട്ട ഒരു പോസ്റ്റിംഗിന് നിങ്ങൾ നൽകിയ വലിയ ഒരു പ്രതികരണമാണ് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നന്മയുടെ കരം നീട്ടിയവർക്ക്, കണ്ണുനീരിട്ടിയവർക്ക് ഒരു നല്ല സല്യൂട്ട്. മരണം മൂലം പ്രിയപ്പെട്ട വേർ പഞ്ചവരോട് അനുശോചനങ്ങൾ. ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അനേകർ, പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങൾ സജീവമായിട്ടുണ്ട്. എല്ലാവരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. വേദനയുടെ തുടർന്നുള്ള നാളുകളിലും നമുക്കാകാവുന്ന വിധം മറ്റുള്ളവരുടെ കണ്ണിൽ നിരപ്പാൻ പരമാവധി ശ്രമിക്കാം. എല്ലാവർക്കും സ്നേഹത്തിന്റെ കൂപ്പുകൈ.